Subscribe for more videos. To get instant notification for new videos, click on the bell icon. മഴയുമായി ബന്ധപ്പെട്ട കുറച്ച് മഴ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചേസിംഗ് ദ മൺസൂൺ എന്ന പുസ്തകം എഴുതിയതാര്? അലക്സാണ്ടർ ഫ്രേറ്റർ. അലക്സാണ്ടർ ഫ്രേറ്ററുടെ രചനയാണ് ചേസിംഗ് ദ മൺസൂൺ. ദി മൺസൂൺ ആരുടെ കൃതിയാണ്? ഡോക്ടർ വൈ പി റാവു. ഡോക്ടർ വൈ പി റാവുവിന്റെ രചനയാണ് ദി മൺസൂൺ. രാത്രിമഴ എന്ന കവിത എഴുതിയതാര്? സുഗതകുമാരി. സുഗതകുമാരിയുടെ കവിതയാണ് രാത്രിമഴ. മഴവെള്ളത്തിന്റെ പി എച്ച് മൂല്യം 7. 7 മഴവെള്ളത്തിന്റെ പി എച്ച് മൂല്യം. മഴയുടെ അധിപനായ ഹൈന്ദവദേവൻ ഇന്ദ്രൻ. ഇന്ദ്രനാണ് മഴയുടെ അധിപനായ ഹൈന്ദവദേവൻ. മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം ഋതുക്കൾ. ഋതുക്കൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം. മൺസൂൺ വെഡ്ഡിംഗ് എന്ന സിനിമ സംവിധാനം ചെയ്തത് മീര നായർ. മീര നായരുടെ സിനിമയാണ് മൺസൂൺ വെഡ്ഡിംഗ്. പാട്ടുപാടി മഴ പെയ്ച്ച പ്രസിദ്ധ സംഗീതജ്ഞൻ താൻസൻ. താൻസനാണ് പാട്ടുപാടി മഴ പെയ്ച്ച സംഗീതജ്ഞൻ. മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഭൂമിയുടെ ഏതു ഭാഗത്താണ്? ഭൂമധ്യപ്രദേശം. ഭൂമധ്യപ്രദേശത്താണ് മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. ചിറാപുഞ്ചിയുടെ പുതിയ പേര് സോഹ്ര. സോഹ്ര എന്നാണ് ചിറാപുഞ്ചിയുടെ പുതിയ പേര്. ഏറ്റവും വലിയ മഴക്കാട് ആമസോൺ. ആമസോണാണ് ഏറ്റവും വലിയ മഴക്കാട്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ രാജസ്ഥാനിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്. മഴ എന്ന സിനിമയുടെ സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ. ലെനിൻ രാജേന്ദ്രന്റെ സിനിമയാണ് മഴ. ഹിന്ദുസ്ഥാനിയിൽ മഴയുടെ രാഗം മേഘമൽഹാർ. മേഘമൽഹാറാണ് ഹിന്ദുസ്ഥാനിയിൽ മഴയുടെ രാഗം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല. റെയിൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ക്രിസ്റ്റിൻ ജെഫ്. ക്രിസ്റ്റിൻ ജെഫിന്റെ സിനിമയാണ് റെയിൻ. കർണാടക സംഗീതത്തിൽ മഴയുടെ രാഗം അമൃതവർഷിണി. അമൃതവർഷിണി എന്നാണ് കർണാടക സംഗീതത്തിൽ മഴയുടെ രാഗം അറിയപ്പെടുന്നത്. മഴമേഘങ്ങൾ അറിയപ്പെടുന്ന പേര് നിംബോസ്ട്രാറ്റസ്. നിംബോസ്ട്രാറ്റസ് ആണ് മഴമേഘങ്ങൾ. മഴയെ പശ്ചാത്തലമാക്കിയുള്ള വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥ ആരുടേതാണ്? തകഴി. തകഴി ശിവശങ്കരപ്പിള്ളിയുടെ ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. കോഴിക്കോടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല. കേരളത്തിലെ ചിറാപുഞ്ചി എന്ന് അറിയപ്പെടുന്ന സ്ഥലം ലക്കിടി. വയനാട്. വയനാട്ടിലെ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത്. മഴത്തുള്ളി ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം പ്രതലബലം. പ്രതലബലം കാരണമാണ് മഴത്തുള്ളി ഗോളാകൃതിയിൽ കാണപ്പെടുന്നത്. മഴവെള്ളം ശേഖരിച്ച് കുടിവെള്ളം ആക്കാനുള്ള കേരളത്തെ പദ്ധതി വർഷ. വർഷ എന്ന പദ്ധതിയാണ് മഴവെള്ളം ശേഖരിച്ച് കുടിവെള്ളമാക്കുന്ന പദ്ധതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം എറണാകുളം. എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ. ചിന്നാറിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന കേരളത്തിലെ പ്രദേശം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന താലൂക്ക് ചിറ്റൂർ. ചിറ്റൂർ താലൂക്കിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന താലൂക്ക്. ദക്ഷിണ ഇന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം അങ്കുംബൈ കർണാടക. കർണാടകയിലെ അങ്കുംബൈയാണ് ദക്ഷിണ ഇന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. മഴവില്ലുകളുടെ ദ്വീപ് ഹവായ് ദ്വീപ്. ഹവായ് ദ്വീപ് മഴവില്ലുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്നു. മഴവില്ലുകളുടെ നാട് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയാണ് മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത്. മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാസം പ്രകീർണനം. പ്രകീർണനമാണ് മഴവില്ലിന് കാരണമാകുന്നത്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി. നെഫോളജി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം.